സാധാരണ ക്യാരക്ടേഴ്സിൽ ഉണ്ടാവുന്ന ഒരു ഗ്രേ ഷെയ്ഡ് അല്ലെങ്കിൽ കുറച്ച് എക്സെൻട്രിക് ആയിട്ടുള്ള ക്യാരക്ടേഴ്സാണ്. പക്ഷെ ഇതില് പണ്ട് നമ്മള് മുകേഷ് ഏട്ടനും ജയറാം ഏട്ടനും അല്ലെങ്കിൽ ഏട്ടനൊക്കെ ചെയ്ത പോലെ ഫുൾ ടൈം ഒരു അവരുടെ തുടക്കകാലത്ത് ചെയ്തിട്ടുള്ള ബോയിങ് ബോയിങ് പോലത്തെ പടങ്ങൾ, അതിലുണ്ടാവുന്ന അല്ലെങ്കിൽ അതിൽ കാണപ്പെടുന്ന ക്യാരക്ടറുകൾ, അതിനോടൊക്കെ സാദൃശ്യമുള്ള ക്യാരക്ടറാണ്. അപ്പൊ അങ്ങനത്തെ ക്യാരക്ടേഴ്സ് എനിക്ക് അധികം കിട്ടാറില്ല. നമുക്ക് അങ്ങനത്തെ ശീലങ്ങളൊന്നും ഇല്ലല്ലോ. വന്ദനം ഒക്കെ ആ ഒരു ടൈപ്പ് ഒക്കെ ബോയിങ് ബോയിങ് വന്ദനത്തിലേക്ക് വരുന്നില്ല. വന്ദനത്തിലേക്ക് വരുമ്പോ കുറച്ചും കൂടി ഒരൊറ്റ ഫോക്കസിലാണ് പോകുന്നത്. ഇത് ഒരുപാട് ഫോക്കസിൽ ഇങ്ങനെ മാറി മാറി വരുന്നു. അല്ലെങ്കിൽ ഒരുപാട് പേരുടെ, ഒരുപാട് പെൺകുട്ടികളുടെ പിന്നാലെ നടക്കുന്ന ക്യാരക്ടേഴ്സ് ഉണ്ടാവുമല്ലോ. പക്ഷെ അവരത് കാണിക്കുമ്പോഴും നമുക്കത് കാണുമ്പോഴും നമ്മളതിനെ വളരെ സീരിയസ് ആയിട്ടൊന്നും എടുക്കുന്നില്ല. ഒരു കാലഘട്ടത്തിലെ ആണുങ്ങൾക്ക് എത്ര വേണമെങ്കിലും പ്രേമിക്കാം, എത്ര വേണമെങ്കിലും പിന്നാലെ നടക്കാം, സ്ത്രീകൾക്ക് അത് പറ്റില്ലല്ലോ. അങ്ങനത്തെ ഒരു രീതിയുണ്ട്. ഏറ്റവും കൂടുതൽ പെൺകുട്ടികളെ വളയ്ക്കുന്നവരാണല്ലേ ക്യാമന എന്ന് പറഞ്ഞിരുന്നത്. തെറ്റായ ഒരു ധാരണ. ജീവിതത്തിൽ അങ്ങനെ എത്ര പേരെ വളച്ചിട്ടുണ്ട്? ഞാൻ വളച്ചിട്ടില്ല, എന്നെ വളച്ചിട്ടുണ്ട്. വളഞ്ഞിട്ടേ ഉള്ളൂ. പ്രണയം എത്ര ഉണ്ടായിരുന്നു? പ്രണയം ഒരെണ്ണം, അത്തോടെ മതിയായി. പ്രണയത്തിന് മതിയായോ? എനിക്ക് മതിയായി. കാരണം 24 മണിക്കൂറും വേറൊരു വ്യക്തിയെ കൺവിൻസ് ചെയ്ത് മുന്നോട്ട് പോവുക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് നടക്കില്ല. കാരണം എന്നെ തന്നെ എനിക്ക് കൺവിൻസ് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഇങ്ങനെ വേറൊരാളെയും കൂടി കൺവിൻസ് ചെയ്ത് എന്തിനാ വഴിതെറ്റിക്കുന്നത്? പിന്നെ അവിടെയും ഇവിടെയും ഇരിപ്പുറക്കില്ല, സമാധാനക്കേട് അല്ലേ. എന്തൊക്കെ പ്രശ്നങ്ങളാണ്. നമ്മൾ ചെയ്യുന്ന പരിപാടിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. പ്രണയം ഒരിക്കലും നമ്മുടെ ദുരക്കെ കൊതിക്കും എന്ന് പറയുന്നത് പോലെ ഒരു പാട്ടിൽ അവസാനിക്കുകയാണെങ്കിൽ സുഖം 5 മിനിറ്റ്.